നമസ്കാരം. തീർത്ഥയാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകപ്രശസ്തമായിട്ടുള്ള ചക്കുളത്ത് ദേവീക്ഷേത്രത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ചക്കുളത്ത് ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റും നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ചക്കുളത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും മറ്റും പരിചയപ്പെടാം. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്ത് കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവല്ലയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം. മുഖ്യ പ്രതിഷ്ഠ ആദി പരാശക്തിയാണ്. വനശൈലാദ്രി വാസിനിയായിട്ടുള്ള ശ്രീ ദുർഗാ സങ്കല്പത്തിൽ ചക്കുളത്തമ്മ എന്ന പേരിലാണ് ഭഗവതി അറിയപ്പെടുന്നത്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു. ഞാൻ ക്ഷേത്രത്തിലെത്തിയത് ഈ വർഷത്തെ തൃക്കാർത്തിക പൊങ്കാലയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ നടക്കുകയാണ്. തൃക്കാർത്തിക ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം, ലക്ഷദീപം, ധനുമാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയുള്ള നാരീപൂജ, വിളിച്ചുചൊല്ലി പ്രാർത്ഥന, ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരാശക്തിക്ക് ഇവിടെ എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട്. ധനു 1 മുതൽ 12 വരെ നടക്കുന്ന ഉത്സവം 12 നോയമ്പ് മഹോത്സവം എന്ന് അറിയപ്പെടുന്നു. ചക്കുളത്ത് കാവ് മദ്യവർക്ക് മോചനത്തിന്റെയും തിരുനടയാണ്. എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടക്കും. ഈ അവസരത്തിലാണ് മദ്യവിമുക്ത പ്രതിജ്ഞ ഇവിടെ ചൊല്ലാറുള്ളത്. 12 നോയമ്പ് ഇവിടുത്തെ ഒരു വ്രത അനുഷ്ഠാനമാണ്. ധനു 1 തുടങ്ങി 12 12 നോയമ്പ് അവസാനിക്കുന്നത്. ആ സമയത്ത് ധാരാളം ഭക്തർ ഇവിടെ വ്രതമെടുത്ത് ദർശനം നടത്താറുണ്ട്. പ്രധാന പ്രതിഷ്ഠ 8 കൈകളോടുകൂടിയ കിഴക്കോട്ട് ദർശനമായി ദുർഗാ സങ്കല്പത്തിലാണ്. ഉപദേവതകളായി ഗണപതി, ശിവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ തുടങ്ങിയ ദേവതകളുമുണ്ട്. നമുക്ക് ചക്കുളത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പരിചയപ്പെടാം. കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന ഒരു സർപ്പത്തെ വെട്ടി. പക്ഷേ അത് ചത്തില്ല. പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു. പക്ഷേ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി. അമ്പരന്നു നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു. പുറ്റിനകത്ത് സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അതിനെ വനദുർഗയായി സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി. അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനം ഉണ്ടായി. ആ വിഗ്രഹമാണ് ചക്കുളത്ത് കാവിൽ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ദുർഗാഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് അവർക്ക് സമയത്തിനെത്താനായില്ല. അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ. എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത്. ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവീ കൃപ കൊണ്ട് ആണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി. ഇത് ദേവിയുടെ വാക്കുകളാണ് എന്നാണ് വെയ്പ്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. ഭക്തിപൂർവം ആര് എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഭഗവതി പ്രത്യക്ഷപ്പെട്ട അശരീരിയുണ്ടായ ആ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്ത് കാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാല ഇടുന്നത് എന്നാണ് വിശ്വാസം. ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാല ഇടാൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോവുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു. അത് അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടിയ ക്ഷേത്രം അവിടെ പണികഴിപ്പിക്കുകയും ചെയ്തു.
അങ്ങനെയാണ് ചക്കുളത്ത് കാവ് ക്ഷേത്രം നിലവിൽ വന്നത്. 1981 ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടവാഹുക്കളോടുകൂടിയ വനദുർഗയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുകൂടി അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത കടന്നു പോകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ കവാടം ഈ പാതയുടെ ഓരത്തായി നമുക്ക് കാണാവുന്നതാണ്. ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ചില ചടങ്ങുകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് കാർത്തിക സ്തംഭം. അധർമ്മത്തിന്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമായിട്ടാണ് കാർത്തിക സ്തംഭത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി, പഴയ ഓലകൾ, പടക്കം, ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാളകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിന്റെ സർവ്വ തിന്മകളെയും ആവാഹിക്കുന്നു. ദീപാരാധനയ്ക്ക് മുൻപായി ഇത് കത്തിക്കും. നാടിന്റെ സർവ്വ പാപദോഷങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം. കൂടാതെ നാരീ പൂജയും ഇവിടെ വളരെ പ്രസിദ്ധമാണ്. ചക്കുളത്ത് കാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരീ പൂജ. അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരീ പൂജയ്ക്ക് ഇരുത്താറുണ്ട്. അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തി ആദരപൂർവം പൂജാരി ഇവരെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു. എത്ര നാരിസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവദാഹ എന്ന് നമ്മുടെ ഭാരതീയ പൗരാണികത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നു അവിടെ ദേവതമാർ ആനന്ദിക്കുന്നു എന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ. സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ മഹാദേവിയെ ആരാധിച്ചത്. ഈ വിശ്വാസപ്രകാരം സ്ത്രീകളെ ലോകമാതാവായ ആദിപരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തേയ പൂജയാണ് നാരീ പൂജ. ക്ഷേത്രത്തിന്റെ മനോഹരമായിട്ടുള്ള കവാടവും ക്ഷേത്രത്തിന്റെ മുൻപിലെ നടപ്പന്തലും ക്ഷേത്രത്തിന് ഇരുവശത്തും നിർമ്മിച്ചിരിക്കുന്ന ആനയുടെ ശില്പങ്ങളും വളരെ ഉയർന്ന പീഠത്തിൽ വെച്ചിരിക്കുന്ന വളരെ ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹവുമൊക്കെ ഇവിടെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമുക്ക് സ്വയം അഭിഷേകം നടത്താവുന്ന വിഗ്രഹവും ഇവിടെയുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനകത്ത് മനോഹരമായിട്ടുള്ള ചുവർ ചിത്രങ്ങളും ശില്പവിദ്യകളും ഒക്കെ നമുക്ക് മനസ്സിന് ആനന്ദം പകരുന്നതാണ്. കൂടാതെ ഭഗവതിയെ തൊട്ടിലിൽ ഇരുത്തി നമുക്ക് വഴിപാടായിട്ട് ഭഗവതിയെ തൊട്ടിലിൽ ആട്ടുന്ന ചടങ്ങും ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനോട് ചേർന്നുള്ള ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരു ഭക്തന്റെയും മനസ്സിന് കുളിർമയും ഭക്തിയും നൽകുന്ന ചക്കുളത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഏവരെയും ഇവിടുത്തെ പുണ്യം നുകരാൻ, ഭഗവതിയുടെ അനുഗ്രഹം നുകരാൻ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വളരെ താമസിച്ചു. ഭാരതത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള കാശി, അയോധ്യ തുടങ്ങിയ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യാത്രയിലായിരുന്നു. ഉടൻ തന്നെ കാശി, അയോധ്യ തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. ചാനലിൽ വരുന്ന വീഡിയോകൾ തുടർന്നും കാണുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.